ഹായ് ഫ്രണ്ട്സ് ചെപ്പിലേക്ക് സ്വാഗതം എന്താണ് നിപ്പ വൈറസെന്നും അതുമൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നാണ് നിപ്പ വൈറസ് പകരുന്നത് എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഇത് പകരാം അന്തരീക്ഷം വായു വെള്ളം എന്നിവയിൽ കൂടി ഈ അസുഖം പകരുകയില്ല പക്ഷിമൃഗാദികൾ പ്രത്യേകിച്ചും വവ്വാൽ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ അവയുടെ വിസർജനം എന്നിവയിൽ കൂടിയാണ് നിപ്പ വൈറസ് പകരുന്നത് രോഗം ബാധിച്ച ആളുകളുമായി അടുത്ത ഇടപഴകുന്നതും ഈ വൈറസ് പകരുന്നതിന് കാരണമാകും ഇനി നിപ്പ വൈറസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അതായത് രോഗബാധയുണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാക്കാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനംപിരട്ടൽ ഛർദി ക്ഷീണം കാഴ്ചമംഗൽ തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാകാം രോഗലക്ഷണം ആരംഭിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം തന്നെ മരണത്തിന് കാരണമായേക്കാവുന്ന എൻസഫലൈറ്റിസും മയോകാർഡൈറ്റിസും ഉണ്ടാകാം ഇനി രോഗം സ്ഥിരീകരിക്കാൻ ചെയ്യുന്നത് തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ നീരായ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നുമുള്ള ടെസ്റ്റിലൂടെയാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിപ വൈറസ് വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലെത്തിയാൽ അസുഖമുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഉദാഹരണമായി വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ള ഒഴിവാക്കുക തുറന്ന പാത്രങ്ങളിൽ ശേഖരിച്ച വെള്ളം ഉപയോഗിക്കാതിരിക്കുക വവ്വാലുകൾ കടിച്ച ചാമ്പയ്ക്ക പേരയ്ക്ക മാങ്ങ ചക്ക സപ്പോട്ട മുതലായ കായ് ഒഴിവാക്കുക രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നും രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉപയോഗിക്കുക രോഗിയുമായി സമ്പർക്കമുണ്ടായതിനു ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക മുപ്പത് സെക്കൻഡെങ്കിലും കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യുക രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുക വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിപ്പ വൈറസ് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും